ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെ പറ്റിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പലതരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളതൊക്കെ നോക്കി തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ടുള്ളത് ലീനിയർ ഇക്വേഷൻ ആണ്. പിന്നെ ഇതിനു മുന്നേ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ വേരിയബിൾ സെപ്പറബിൾ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ? അത് വളരെ സിമ്പിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ലീനിയർ ഇക്വേഷൻസ് തൊട്ട് തുടങ്ങാം. ലീനിയർ ഇക്വേഷനുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ഫോമിൽ കാണിച്ചിരിക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ എന്ന ഫോമിൽ വരുന്ന തരം ഡിഫറൻഷ്യൽ ഇക്വേഷനുകളാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ വിത്ത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഈ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സിനൊരു പേരുണ്ട്, അത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാണ്. അപ്പോൾ ഈ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേം ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം ഉണ്ട്. അപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ടേമിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു ടേമിനെയും ഈ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന റിസൾട്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് പി ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്നൊരു റിസൾട്ട് ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ വൈയുടെ ഡെറിവേറ്റീവ്, പിന്നെ വേറൊരു ഫംഗ്ഷൻ അതേപോലെ എഴുതിയിരിക്കുന്നു, പിന്നെ ഇവിടെ വൈ അതേപോലെ എഴുതിയിരിക്കുന്നു, അതേപോലെ എന്താണ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇയുടെ പവർ ഇൻ്റഗ്രൽ ആയത് കാരണം നമുക്കറിയാമല്ലോ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു സംതിങ് എന്ന് വന്നു കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യലിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ആ സംതിങ് ആ വന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൂടി എഴുതും. അപ്പോൾ ഓൾറെഡി ഇൻ്റഗ്രൽ ആണ് വന്നിരിക്കുന്നത്, ചിലപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും വരുന്നത്, അതുകൊണ്ടാണ് പി വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഈ വൈ എന്നുള്ളത് യുയും ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്നുള്ളത് വിയും ആണെങ്കിൽ യു പ്രൈം ഇൻറ്റു വി പ്ലസ് വി പ്രൈം ഇൻറ്റു യു, അതായത് പ്രോഡക്റ്റ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആരുടെയൊക്കെ? വൈൻ്റെയും അതേപോലെ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സിൻ്റെയും. അപ്പോൾ അതുകൊണ്ടാണ് താഴെ നോക്കിയാൽ ഈ ഡി ബൈ ഡി എക്സ് ഓഫ് സം പ്രോഡക്റ്റ് ഓഫ് സം ടു ഫങ്ഷൻസ് എന്നുള്ള രൂപത്തിൽ ഇതിനെ നമുക്ക് ചുരുക്കി എഴുതാനായിട്ട് പറ്റും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ സെയിം കാര്യം തന്നെ ക്യൂ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന ടേം തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇവിടെ നോക്കുക, ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മൾ ഇവിടെ എഴുതിയ ഫംഗ്ഷൻ ഈ വൈയും അതേപോലെ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സും ആണ്. ദെർഫോർ വൈ ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് വരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ടൈംസ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഇനി രണ്ട് സൈഡിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ്, ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ എന്നുള്ളത് ആ ഫംഗ്ഷൻ തന്നെയാണ്. ദെർഫോർ വൈ ഇൻറ്റു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇവിടെ വന്നു, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. അപ്പോൾ നോക്കുക, വൈ ഇൻറ്റു ഈ ഫൈനൽ എക്സ്പ്രഷൻ നോക്കുക. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്നുള്ളത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ്. ഇതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന രീതി. അതായത് നമുക്കിപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന ഫോമിലുള്ള ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വൈയുടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ആ ഫംഗ്ഷനാണ് പി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈക്വൽ ടു സൈനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതിനെ ക്യാപിറ്റൽ ക്യൂയുമായി കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. ചിലപ്പോൾ ഈ ഫോമിൽ തന്നെ ആയിരിക്കത്തില്ല ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്, അപ്പോൾ അത് നമ്മുടെ ജോലിയാണിത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നോക്കുക, ഫൈനലി നമുക്ക് എങ്ങനെ എഴുതാം, വൈ ടൈംസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ വൈ ഇൻറ്റു ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നത് ഈ കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ചെയ്താൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടും. അപ്പോൾ വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ, ആ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സേവ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആർബിട്രറി കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷനായി. ഈ രീതിയിലാണ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു
ഈ പ്രോഡക്റ്റ് റൂളിൻ്റെ ആവശ്യം എന്നുള്ളത്, ഇതെങ്ങനെ ഈ സൊല്യൂഷനിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു രീതിയിൽ സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ പ്രൈം പ്ലസ് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എന്ന ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ പറ്റിയിട്ടാണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇനി അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യത്തേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഫസ്റ്റ് ഓർഡർ മീൻസ് ഫസ്റ്റ് ഡെറിവേറ്റീവുകൾ മാത്രമേ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷനുകളിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം വൈ പ്രൈം പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഇൻറ്റു വൈ. അപ്പോൾ പിക്ക് പകരം ഇവിടെ വന്നിരിക്കുന്നത് വൺ ബൈ എക്സ് ആണ്. സോ പി ഈസ് ഈക്വൽ ടു വൺ ബൈ എക്സ് എന്ന് എഴുതുക. ഇവിടെ വെച്ചിട്ട് തന്നെ ഞാൻ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുകയാണ്. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ്. ഇവിടെ പി എന്നുള്ളത് വൺ ബൈ എക്സ് ആണ്. വൺ ബൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എന്തായിരിക്കും വരിക? ലോഗ് എക്സ് എന്നായിരിക്കും വരിക. ഇ റേസ് ടു ലോഗ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. അപ്പം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ ആണ്. എന്നിട്ട് നമ്മുടെ സൊല്യൂഷൻ്റെ ആ ഒരു രൂപം എങ്ങനെയാണ്? വൈ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. ഇനി ഇതിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദെർഫോർ വൈ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിൻ്റെ എന്തായിരുന്നു വന്നിരുന്നത്? എക്സ് ആണ് ഇവിടെ വന്നിട്ട് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻറ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. എന്നിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനലി ആൻസർ കിട്ടും. ഇപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ ജോലി ഇതിനെ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നുള്ളത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ വേറൊരു പ്രോബ്ലം നോക്കാം. നോക്കുക, എക്സ് സ്ക്വയർ ഇൻറ്റു വൈ പ്രൈം പ്ലസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇത് നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി എക്സ് പ്ലസ് പി എക്സ് ഈക്വൽ പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന ഫോമിലല്ലേ ഇത് കിടക്കുന്നത്? അപ്പം ഇതിനെ ആ ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ഫോമിലോട്ട് ആ ഫോമിൽ അല്ലാത്തതിൻ്റെ കാരണം എന്താ? ഇവിടെ കിടക്കുന്ന എക്സ് സ്ക്വയറാണ്. എക്സ് സ്ക്വയറിനെ മാറ്റണം നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയറിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അല്ല, റൈറ്റ് ഹാൻഡ് സൈഡിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഒരു എക്സ് സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡിങ് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് വിത്ത് എക്സ് സ്ക്വയർ, നമുക്ക് എന്ത് കിട്ടും? വൈ പ്രൈം പ്ലസ് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഇനി കിട്ടിയില്ലെങ്കിൽ നമുക്കത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ നോക്കുക, ഇനി അടുത്ത സ്റ്റെപ്പിൽ പി എന്നുള്ളത് ഇവിടെ വൺ ബൈ എക്സ് ആണ്. അതേപോലെ അപ്പോൾ തന്നെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇൻറ്റഗ്രൽ പി ഡി എക്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോഗ് എക്സ്. ദെർഫോർ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എക്സ്. അതിൻ്റെ വാല്യൂ എന്തോ എക്സ് വരും. ഓക്കെ, ഇനി അടുത്തത് സൊല്യൂഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈ എന്നുള്ളത് സൈൻ എക്സ് ആണ്. വൈ അല്ല, ക്യൂ, സോറി, ക്യൂ എന്നുള്ളത് സൈൻ എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി വൈ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഒരു രീതി, ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അത് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ എക്സിനെ ആദ്യം കൊണ്ടുവരികയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇല്ലാണ്ടായി പോകുന്ന തരം ഫംഗ്ഷനെ ആദ്യം എടുക്കുക. സൈൻ എക്സ് ഒരിക്കലും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇല്ലാണ്ടായി പോകത്തില്ല. സൈന് കോസ് ആവും, കോസ് സൈൻ ആവും. വീണ്ടും അങ്ങനെ അതങ്ങനെ എന്താണ് പ്ലാസ്റ്റിക് മണ്ണി കിടക്കുന്ന പോലെ കിടക്കത്തതേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എക്സ് അങ്ങനെയല്ല. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സിനെ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പിന്നെ വൺ ആവും, പിന്നെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സീറോ ആവും. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻ ആദ്യം എടുക്കുക. അതിനുശേഷം സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുക. ഓക്കെ, എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ്. ഇനി ഇത് വിടുക, മുകളിലുള്ള വിടുക, ഈ ഒരു ടേം എടുക്കുക. ഈ ടേമിൽ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് വന്നിരിക്കുന്ന ടേമിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുക. അപ്പം ഡെറിവേറ്റീവ് വൺ എടുക്കുക. ഇവിടെ മൈനസ് ആണ്, ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് വൺ ഇട്ട് പോവേണ്ടത്. സോ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് വരണം. ഇനി അടുത്ത പ്ലസ്, അങ്ങനെയാണ് പോവേണ്ടത്. അപ്പോൾ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ, മൈനസ് കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് സൈൻ എക്സ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. ഇനി എനിക്ക് തോന്നുന്നു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആദ്യ ഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇൻറ്റഗ്രേഷൻസിൻ്റെ രീതികളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ആ ടൈമിൽ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർക്ക് വാട്സാപ്പിൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞ രീതി മനസ്സിലായില്ല എങ്കിൽ മെസ്സേജ് അയക്കുക, ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞ്. അപ്പോൾ ഇതിനെ ഞാൻ സൈനുകളെല്ലാം കോമ്പൻസേറ്റ് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്ത് എഴുതിയേക്കുവാണ്. സൈൻ എക്സ്
മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സി എന്ന് കിട്ടി. അപ്പം ഇവിടെ വൈ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സി എന്നാണ് വന്നത്. സോ ഞാൻ വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലുള്ള സൊല്യൂഷൻ മാറ്റി എഴുതിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത്തരം പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പം പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലം ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ശേഷം പി എയുടെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക. ദെൻ വൈ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷനായി. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോബ്ലം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് ഡയറക്റ്റ് ഫോമിൽ തന്നേക്കുവാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടു എക്സ് വൈ ഈസ് ഈക്വൽ ടു ഫോർ എക്സ്, ആൻസർ വൈ ഈസ് ഈക്വൽ ടു ടു പ്ലസ് സി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്നൊരു സൊല്യൂഷൻ ആയിരിക്കും ഇതിന് വരുന്നത്. ആ രീതിയിൽ അതൊന്ന് ചെയ്ത് നോക്കുക. ഈ അടുത്ത ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. തൊട്ട് മുന്നേ നമ്മൾ ഏത് തരം ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതിനെ പറ്റിയിട്ടാണ്? എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം അവിടെ ഒരു ഫോം ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് എം ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് എം, എന്താണ് എൻ? എം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. എന്തിൻ്റെയൊക്കെ എക്സിൻ്റെയും വൈയുടെയും, എക്സ് വൈ എന്നിവ വേരിയബിൾ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത് ക്യാപിറ്റൽ എം എന്നുള്ളത്. അതേപോലെ എൻ എന്നുള്ളതും എക്സിൻ്റെയും വൈയുടെയും വേറൊരു ഫംഗ്ഷനാണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഈ ഫോമിൽ വരുന്ന ഒരു ഇക്വേഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡി എക്സും ഡി വൈയും വന്നത് കാരണം ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയണമെങ്കിൽ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എം വിത്ത് റെസ്പെക്ട് ടു വൈ. ഇവിടെ ഈ ഇക്വേഷനിൽ നോക്കുക, ഇവിടെ വിത്ത് എമ്മിൻ്റെ കൂടെ ഡി എക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ക്യാപിറ്റൽ എമ്മിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തിൻ്റെ ടേംസിൽ എടുക്കാവുള്ളൂ? വൈയുടെ ടേംസിൽ എടുക്കാവൂ. ഓക്കെ, ഡി എക്സിൻ്റെ കൂടെ വരുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതേപോലെ ഡി വൈ കൂടെ വരുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ എടുക്കുന്ന പാർഷ്യൽ ഡെറിവേറ്റീവുകൾ തുല്യമാണെങ്കിൽ, അതായത് ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും തുല്യമാണെങ്കിൽ അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ എക്സാക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി എക്സാക്റ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുക മീൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിപ്പം വേരിയബിൾ സെപ്പറബിൾ ആണെങ്കിലും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ലീനിയർ ആണെങ്കിലും ഓക്കെ, ഫൈനലി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ആയിരുന്നല്ലോ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ അല്ല ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ടേമിനെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ബട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വൈ അല്ലെങ്കിൽ എക്സ് ഒഴികെ ബാക്കി വരുന്ന കംപ്ലീറ്റ് വേരിയബിൾസിനെയും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഈ രണ്ടാമത്തെ ടേം വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്, ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്, അത് മറക്കരുത്. അപ്പോൾ ഇവിടെ എക്സ് ടേമുകളൊന്നും പാടില്ല. അതായത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം. അതായത് എക്സ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ടേമുകൾ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യുക, പ്യുവർലി വൈ മാത്രം വരുന്ന ടേമുകളെ മാത്രമേ ഇതിൽ ഇൻറ്റഗ്രേഷന് വിധേയമാക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെയുണ്ട്. ഇനി ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സംതിങ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സം ഫംഗ്ഷൻ ഇൻറ്റു ഡി വൈ ഈസ് ഈക്വൽ ടു സീറോ എന്ന ഫോമിലാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിടക്കുന്നത്. അന്നേരം നമുക്ക് മനസ്സിലായി ഡി എക്സിൻ്റെ കൂടെ വരുന്നത് എം ആണ്, ക്യാപിറ്റൽ എം ആണ്, ഡി വൈയുടെ കൂടെ വരുന്നത് ക്യാപിറ്റൽ എൻ ആണ്. ഇനി ഇതൊരു എക്സാക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിശ്ചയിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാനിവിടെ എമ്മും എന്നും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഡോ എം ബൈ ഡോ വൈയും അതേപോലെ ഡോ എൻ ബൈ ഡോ എക്സും ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ കാണുമ്പോൾ കിട്ടുന്നത് കോസ് വൈയും ഡോ എൻ ബൈ ഡോ എക്സ് കാണുമ്പോൾ കിട്ടുന്നതും കോസ് വൈ ആണ്. ദെർഫോർ വൺ ഈക്വൽ ടു ദെർഫോർ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്ട് എന്ന് പറയാം. കാരണം ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്ന രീതിയാണ്, സൊല്യൂഷൻ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദെർഫോർ സൈൻ വൈ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ ടു ആണ്. പിന്നെ എക്സ് ഇൻ ടു ഓക്കെ ഓക്കെ ആ ഇനി സൈൻ വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ വൈ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയത് കാരണം നമ്മൾ എക്സ് വരുവുള്ളൂ, എക്സ് ഇൻ ടു സൈൻ വൈ എന്ന് വരും. ഇനി ഇവിടെ നോക്കുക,
ഈ രണ്ടാമത്തെ ടേമില് എന്നെന്ന ആ ഒരു ടേമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു എക്സ് കോസ് വൈ ഉണ്ട്, അതേപോലെ മൈനസ് ടു വൈയും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എക്സ് ടേമുകളൊന്നും പാടില്ല എന്നാണ്, എലിമിനേറ്റ് ഓൾ ഓഫ് ടൈം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത് എക്സ് കോസ് വൈയെ ആണ്. അപ്പൊ എക്സ് വൈയെ കോസ് വൈ ആ എക്സ് കോസ് വൈയെ എലിമിനേറ്റ് ചെയ്ത് ബാക്കി വന്ന മൈനസ് ടു വൈ മാത്രമേ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ, എലിമിനേറ്റഡ് ഓൾ എക്സ് ടേംസ്. അപ്പം ഇവിടെ എന്ത് ചെയ്തു? എല്ലാ എക്സ് ടേമുകളെയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ എല്ലാ എക്സ് ടേമുകളെയും എലിമിനേറ്റ് ചെയ്തിട്ട് വൈയുടെ ടേംസിലുള്ള ഇക്വേഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്ത് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. ഇത് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് സൈൻ വൈ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി എന്ന ഇക്വേഷൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് എ എക്സ് പ്ലസ് എച്ച് വൈ പ്ലസ് ഇത് ജി ആണ്, ജി ഇൻറ്റു ഡി എക്സ് പ്ലസ് എച്ച് എക്സ് പ്ലസ് വി വൈ പ്ലസ് എഫ് ഇൻറ്റു ഡി വൈ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കൂടിയുണ്ട്. ഓക്കെ, ഈക്വൽ ടു സീറോ. ഓക്കെ, സീറോ. അപ്പോൾ അത് ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പം എന്താണ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് നമുക്ക്. അപ്പം നമ്മൾ ഇതുവരെ രണ്ട് തരം ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റി ഡിസ്കസ് ചെയ്തു, ലീനിയർ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതേപോലെ തൊട്ട് മുന്നേ എന്ത് വരുന്നു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മറന്നു. അപ്പൊ ഇനി അടുത്തത് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. അപ്പൊ ലീനിയർ, പിന്നെ എക്സാക്ട്, ഇപ്പൊ ഇനിയുള്ളത് ഹോമോജനസ്. അപ്പൊ അതിന് പിന്നെ ആദ്യം ഒരു ഫംഗ്ഷൻ ഹോമോജനസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഹോമോജനസ് ആണെന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ഒരു ഫംഗ്ഷൻ, ഇപ്പം ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുവാണെങ്കിൽ ഫംഗ്ഷൻ ഹോമോജനസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ. അപ്പം ഹോമോജനസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഇതാണ്. അതായത് തന്നിരിക്കുന്ന വേരിയബിൾസ് ഏതാണെന്ന് നോക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു റാൻഡം വേരിയബിൾ നമ്മൾ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ടി ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് വൈ എന്ന ഫംഗ്ഷനിൽ ഞാൻ എക്സിന് പകരം ടി എക്സ് കൊടുക്കുകയാണ്, അതേപോലെ വൈക്ക് പകരം ടി വൈ കൊടുക്കുകയാണ്. അപ്പോൾ ടു എക്സ് വൈ എന്നുള്ളത് ടു ടി എക്സ് ഇൻറ്റു ടി വൈ എന്ന് വരും, അല്ലെങ്കിൽ ടു ടി സ്ക്വയർ ഇൻറ്റു എക്സ് വൈ എന്ന് വരും. അപ്പോൾ നോക്കിക്കേ, ഈ ടി സ്ക്വയർ ഇൻറ്റു എക്സ് വൈ എന്ന് പറയുന്നത്, ടി സ്ക്വയർ ഇൻറ്റു ടു എക്സ് വൈ എന്ന് പറയുന്നത് ആക്ച്വലി ടു എക്സ് വൈ എന്താണ്, എഫ് ഓഫ് എക്സ് വൈ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാൻ പറ്റുമെങ്കിൽ, അതായത് എഫ് ഓഫ് ആൽഫ എക്സ് കോമ ആൽഫ വൈ ഈസ് ഈക്വൽ ടു ആൽഫ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ, അത്തരം ഇക്വേഷനുകളെയാണ് നമ്മൾ ഹോമോജനസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പവർ എന്നുള്ളത് ഈ ഹോമോജനസ് ഇക്വേഷൻ്റെ ഓർഡർ എന്നാണ് പറയുക. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എങ്ങനെയാണ് ഈ ഹോമോജിനിറ്റി വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിന് മുന്നേ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. കൺവേർട്ട് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു വേരിയബിൾ സെപ്പറബിൾ. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ എക്സ് ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു ഡി വൈ എന്നുള്ള ആ ഫോമാറ്റിലുള്ള സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഇതൊക്കെ സോൾവ് ചെയ്യാൻ ജസ്റ്റ് അപ്പുറത്തോട്ട് ഇപ്പുറത്ത് LHS RHS ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വേരിയബിൾ സെപ്പറബിൾ എന്നുള്ളത്. അതിനുശേഷമാണ് ഈ ലീനിയർ വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നോക്കുക, ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കി മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കി മാറ്റും? വൈക്ക് വി എക്സ് എന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാറ്റം വരുത്തുന്നത്. അപ്പം വൈക്ക് എന്ത് കൊടുക്കുക? വി എക്സ്. വി എന്നുള്ളത് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ്, നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത്, അത് അവിടെ വി എന്ന് തന്നെ കിടക്കട്ടെ. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ, വൈ ഈസ് ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റും? ഈ വി എന്നുള്ളതിനെ ഞാനിവിടെ വേരിയബിളായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇതിനെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് വന്നു. ശരി, ഈ രീതിയിലാണ് ഇത് സോൾവ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. നമുക്ക് നോക്കാം ഒരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു പ്രോബ്ലം നോക്കുക, വൈ പ്രൈം ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്.
അപ്പോൾ ഇവിടെ ഇത് ഹോമോജനസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സിൻ്റെ കൂടെ ഒരു ടി, അതേപോലെ വൈയുടെ കൂടെ ഒരു ടി കൊടുക്കുക. അപ്പോൾ ടി എക്സ് പ്ലസ് ടി വൈ, ഇവിടെയും താഴെ എക്സിൻ്റെ കൂടെ ഒരു ടി കൊടുക്കുക. അപ്പോൾ ടി എക്സ് പ്ലസ് ടി വൈ ബൈ ടി എക്സ്. ഈ ന്യൂമറേറ്ററിൽ ഉള്ള ടികളെ, ഇവിടെ ഒരു ടി ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ടി ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ ഒരു ടി ഉണ്ട്, ഓക്കെ, താഴെ ഇവിടെ ഒരു ടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിലെ ടിയെ കോമൺ ആയിട്ട് വെളിയിലെടുക്കാമല്ലോ. കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ ന്യൂമറേറ്ററിലുള്ള ടിയും അതേപോലെ ഡിനോമിനേറ്ററിലുള്ള ആ ടിയും ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി മിച്ചം ഉള്ളത് എന്താണ്? എക്സ് പ്ലസ് വൈ ബൈ എക്സ് തന്നെയാണ്. അപ്പം ഫംഗ്ഷന് മാറ്റമൊന്നുമില്ല. ഇത് മൾട്ടിപ്ലൈ ചെയ്ത ആ ആൽഫയുടെ പവർ സീറോ ആണ്, ഓർഡർ സീറോ ആണെന്ന് പറയാം. അങ്ങനെയുള്ളൊരു ഹോമോജനസ് ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നേരത്തെ ആ ഒരു ഓർഡറിലേ വരാം. ആദ്യം വേരിയബിൾ സെപ്പറബിൾ ആണോ എന്നുള്ളത് നോക്കണം, പിന്നെ ലീനിയർ ആണോ എന്നുള്ളത് നോക്കണം, പിന്നെ എക്സാക്ട് ആണോ എന്നുള്ളത് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേണം താഴോട്ട് വരാൻ. പിന്നെയാണ് ഈ ഹോമോജനസിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് തന്നിട്ടുള്ളത് ടി അല്ല, എക്സ് പ്ലസ് വൈ ബൈ എക്സ് എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഈ ഇക്വേഷനിൽ നമ്മൾ ഈ വി വൈ ഇസ് ഈക്വൽ ടു വി എക്സ് എന്നുള്ള കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ വി പ്ലസ് എക്സ് ഇൻ ടു ഡി വി ബൈ ഡി എക്സ് എന്നായിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ കാര്യമാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വി എക്സ് ബൈ എക്സ്. അതായത് ഒന്നുമില്ല, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വീണ്ടും ഞാൻ എഴുതിയിരിക്കുകയാണ്. വൈ പ്രൈം എന്നുള്ളത് ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ. അപ്പോൾ ഈ വൈക്ക് പകരം ഞാൻ അവിടെ വി എക്സ് എന്ന് വന്നു, അത്രേ ഉള്ളൂ മാറ്റം. എന്നിട്ട് എക്സ് കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ വൺ പ്ലസ് വി എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇപ്പുറത്ത് ചെയ്തിരിക്കുന്നത് നോക്കുക. വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? കാരണം ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് എന്താണ്? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് ഇപ്പം കിട്ടിയ ഈ റിസൾട്ടുമായിട്ട് ഇക്വേറ്റ് ചെയ്യാമല്ലോ, വൺ പ്ലസ് വിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പം ഈ വി ഈ മുകളിലുള്ള അല്ല, ഈ ലെഫ്റ്റിൽ കിടക്കുന്ന വി ഇപ്പുറത്തും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സിൻ്റെ വാല്യൂ വൺ എന്ന് മാത്രമേ ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡി വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. അതായത് ഇപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമായി. ഇവിടെ വിയുടെ വേരിയബിൾ മാത്രമേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളൂ, എക്സിൻ്റെ വേരിയബിൾസ് മാത്രമേ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളൂ. വേരിയബിൾ സെപ്പറബിൾ ഫോമായി. ഇനി ഇതിനെ ലെഫ്റ്റിലും റൈറ്റിലും വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെർഫോർ വി ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എക്സ് പ്ലസ് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് സി എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും വിക്ക് വരുന്നത്. തീർന്നിട്ടില്ല, വി ആണ് നമുക്ക് കിട്ടിയത്. ബട്ട് വി എന്നുള്ളത് വൈ ബൈ എക്സ് ആണ്, കാരണം വൈ ഈസ് ഈക്വൽ ടു വി എക്സ് ആണല്ലോ. സോ വി ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് ആണ്. വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് പ്ലസ് സി, അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് ടൈംസ് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് സി എക്സ്. ഇങ്ങനെയാണ് ഈ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്, ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വൈ ഈസ് ഈക്വൽ ടു വി എക്സ്. ഒരു കാര്യം മറക്കരുത്, ഈ ഒരു സെക്ഷൻ എന്നുള്ളൊരു പ്രോബ്ലം ആണ്. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ബൈ മൈനസ് വൈ സ്ക്വയർ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സംശയം ഉണ്ടെങ്കിൽ എക്സിനും വൈക്കും ടി കൂടി കോഫിഷ്യന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ ഒരു ടി സ്ക്വയർ വരും, താഴെയും ടി സ്ക്വയർ കോമൺ ആയിട്ട് വെളിയിലെടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. ദെർഫോർ ഇറ്റ് ഈസ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ വരിക ലോഗ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു വൈ സ്ക്വയർ പ്ലസ് സി ആണ്. ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഈ രീതിയിലാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്.